ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാ വാത്സല്യ ശ്രോതാക്കൾക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവവചന പഠനത്തോടനുബന്ധമായി നമുക്കൊരുമിച്ച് കൂടുവാൻ സ്വർഗം നമുക്ക് കൃപ നൽകി. ഇന്നയോളം നമ്മെ നടത്തിയ ദൈവിക വിശ്വസ്തകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പുതിയ വർഷം കൂടെ നമ്മൾ കയറിയിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ സ്വർഗം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനം 2 അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. ഇന്ന് പകൽ നാം ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 11 വാക്യമാണ്. ഞാൻ ആമുഖങ്ങളൊന്നും കൂടാതെ ദൈവജനത്തെ കടക്കട്ടെ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം പിതാവല്ലോ ഒരുവൻ. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല. പഴയ നിയമകാലം നാം പഠിക്കുമ്പോൾ പുരോഹിതനായി സേവനമനുഷ്ഠിക്കുന്നയാൾ ആളുകളെ മനസ്സിലാക്കുവാൻ ആളുകളിൽ ഒരാളെ പോലെ ജീവിക്കണമായിരുന്നു എന്നതാണ് പഴയ നിയമ തത്വം. എന്നാൽ പല വേദഭാഗങ്ങൾ ഈ ഒരു ഭാഗവുമായി തുലനം ചെയ്യുമ്പോൾ NASB പറയുന്ന ഒരു പദം, എല്ലാവരും ഒരേ പിതാവിൽ നിന്ന് എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ NIV ഈ ഒരു പദത്തിന് കൊടുത്തിരിക്കുന്നത് ഒരേ ഭവനത്തിൽ നിന്ന് എന്ന പ്രയോഗമാണ്. NEB ഈ ഒരു പദത്തിന് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഒരേ കുറ്റിയിൽ നിന്ന് എന്ന പ്രയോഗമാണ്. 3 പ്രയോഗങ്ങൾ: ഒന്ന്, ഒരേ പിതാവിൽ നിന്ന്; മറ്റൊന്ന്, ഒരേ ഭവനത്തിൽ നിന്ന്; മറ്റൊന്ന്, ഒരേ കുറ്റിയിൽ നിന്ന്. ഈ 3 ഭാഗങ്ങളായി ഈ ഒരു വിഷയത്തെ ഒരേ അർത്ഥത്തിന് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നു. ന്യായപ്രമാണ പ്രകാരം പല പ്രകൃതിയിൽ കൂടെയായിരുന്നു ഒരാൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണ പ്രകാരം പ്രകൃതിയിലൂടെയാണ് ഒരാൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തുവാണ് വിശുദ്ധീകരിക്കുന്നവൻ എന്നാണ് പുതിയ നിയമ തത്വം ഈ എബ്രായ ലേഖനം 2:11 നമ്മോട് പറയുന്നത്. ഈ വേദഭാഗം വ്യക്തമാക്കുന്നത് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന യോഹന്നാന്റെ സുവിശേഷം 17:17 ഒരു വാക്കാണ്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നുവല്ലോ. യോഹന്നാൻ 17:17 പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന പദം. പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ജനത്തെ വിശുദ്ധീകരിക്കുന്നത് യാഗങ്ങളിലൂടെയായിരുന്നു എന്ന് വ്യക്തമാണ്. പുറപ്പാട് പുസ്തകം 31:13 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം. എന്ത് ചെയ്യണം? ശബത്ത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അപ്പോൾ പുറപ്പാട് പുസ്തകം 31:13 പറയുന്നു, ശബത്ത് അത് വിശുദ്ധമായിരിക്കണം. ലേവ്യ പുസ്തകം 20:8 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പൊ കർത്താവ് ആരാണ്? വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ചട്ടങ്ങളെ പ്രമാണിച്ച് ആചരിക്കണം. ലേവ്യ പുസ്തകം 22:32 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്, വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത്. അടുത്ത പദം, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കണം, ശുദ്ധീകരിക്കപ്പെടണം. ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. ദൈവമാരാണ്? നാം ശുദ്ധീകരിക്കപ്പെടണം, ഇസ്രായേൽ മക്കൾ ശുദ്ധീകരിക്കപ്പെടണം. ദൈവമാരാണ്? ശുദ്ധീകരിക്കുന്ന യഹോവയാണ്. എഗസ്കേലിന്റെ പ്രവചനം 37:28 നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. അപ്പോൾ നാം മുൻപ് വായിച്ച വാക്യങ്ങളിലെല്ലാം ദൈവവും ഇസ്രായേൽ മക്കളും ദൈവവും മാത്രമാണ് ബന്ധപ്പെട്ടത്. എന്നാൽ ഇവിടെ പറയുന്ന എഗസ്കേൽ പ്രവചനത്തിൽ പറയുന്നു, ലോകം ജാതികൾ മുഴുവൻ അറിയുകയാണ്. എന്താണ് അറിയുന്നത്? യഹോവ ആരാണ്? ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ലോകം മുഴുവൻ അറിയും എന്ന ഒരു പ്രയോഗം. നാം അവൻ്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിനാൽ ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് ക്രിസ്തുവിനെയാണ്. നാം ക്രിസ്തുവിനെയാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. എബ്രായ ലേഖനം 10:29
ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുന്നു എന്ന് വിചാരിപ്പീൻ. ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ഞാൻ ആ വാക്യം ആവർത്തിക്കാം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും നിരസിക്കുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിന ശിക്ഷയ്ക്ക് പാത്രമനാകുന്നു എന്ന ഒരു പദം. യേശുവിൻ്റെ ആശ്രയം പിതാവിലായിരുന്നുവെന്ന് എബ്രാ ലേഖനം 2:13 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വിശുദ്ധീകരിക്കുന്നവൻ, വിശുദ്ധീകരിക്കുക എന്ന ഒരു പദമാണ് ഈ ഒരു വാക്യത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു വിഷയം. അതിൻ്റെ മൂലഭാഷ ഹാഗിയാസോ എന്ന പദമാണ്. ഹാഗിയാസോ എന്ന പദം, ഈ വാക്കിന് രണ്ടർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന്, പുതിയ നിയമത്തിൽ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ശുദ്ധമാക്കുക എന്ന പദം, അല്ലെങ്കിൽ വിശുദ്ധമാക്കുക എന്നർത്ഥം. വിശുദ്ധമായ ഉദ്ദേശത്തിനായി വേർതിരിക്കുക മറ്റൊരർത്ഥം. വിശുദ്ധമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കുക എന്നർത്ഥമാണുള്ളത്. സാധാരണ നിർവചനം വേർതിരിക്കുക എന്നതാണ് സാധാരണ നിർവചനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മൂലവാക്കിൻ്റെ അർത്ഥം വ്യത്യസ്തനായി നിലകൊള്ളുക, വ്യത്യാസമുള്ളവനായി നിലകൊള്ളുക എന്നതാണ് ഈ മൂലപദത്തിൻ്റെ അർത്ഥം. അതിൻ്റെ നാമമായ വാക്ക് ഹാഗിയോസ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഹാഗിയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വിശുദ്ധൻ എന്നാണ്. ഒരിക്കലായി യേശു തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാൽ നമുക്ക് വിശുദ്ധീകരണം ലഭിച്ചത് എബ്രാലേഖനം 10:10 നമുക്ക് കാണാൻ കഴിയുന്നു. ഒരിക്കലായി യേശു എന്ത് ചെയ്തു? കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് എന്ത് ലഭ്യമായി? വിശുദ്ധീകരണം ലഭ്യമായി എന്ന് എബ്രായർ 10:10 കാണും. അവൻ്റെ മരണത്താൽ നമുക്ക് വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും സേവിക്കുവാനും കഴിയുന്ന അവൻ്റെ വിശുദ്ധ ജനം ആകയാൽ നാം ആരായിത്തീർന്നു? ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും കഴിയുന്ന വിശുദ്ധ ജനമായി തീർന്നു. വി മെയ്ഡ് ആസ് ഹോളി പീപ്പിൾ, വിശുദ്ധ ജനം ആയിത്തീർന്നു. വിശുദ്ധീകരിക്കപ്പെടുക അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ പോലെ ആയി അവൻ്റെ മാതൃക പിൻപറ്റി തേജസ്സിലേക്ക് നടക്കുക എന്നാണ് വിശുദ്ധീകരിക്കപ്പെടുക എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താണ്? നാം ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റി തേജസ്സിലേക്ക് നടന്നു കയറുക എന്നതാണ് വിശുദ്ധീകരണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ബ്രൂസ് ഈ ഒരു വിഷയത്തെ പറയുന്നത്. വിശുദ്ധീകരണം എന്നത് തേജസ്സിൻ്റെ തുടക്കമാണ്. പ്യൂരിഫിക്കേഷൻ, സയന്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഈ മൂന്ന് പദം തിയോളജിക്കലത്തിൽ വളരെ ശ്രദ്ധേയമായ മൂന്ന് പദമാണ്. പ്യൂരിഫിക്കേഷൻ, വിശുദ്ധീകരിക്കപ്പെടുക, പ്യൂരിഫൈഡ് ആക്കുക. സയന്റിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. ഈ ഒരു വിഷയത്തെ നാം എത്തിച്ചേരുന്ന ഇതിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ കാണുന്നത് തേജസ്വീകരണത്തിലാണ്. അവിടെയാണ് നാം ഈ അനുഭവിച്ച സകലവും, നാം ഈ തേജിച്ചതിൻ്റെ സകലവും വില നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രകൃതി സ്വീകരിച്ചത് ക്രിസ്തു തൻ്റെ ഈ ലോക ജീവിത യാത്രകളിൽ താൻ സ്വീകരിച്ചത് എങ്ങനെ ആണ് എന്ന് പ്രകൃതി സ്വീകരിച്ച്, ഏത് പ്രകൃതി? ഈ ഭൂമിയിൽ മനുഷ്യ പ്രകൃതി ക്രിസ്തു സ്വീകരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമേറിയ ലക്ഷ്യം. നമ്മെ പോലെയാണ് അവൻ മരണം അഭിമുഖീകരിച്ചത്. മനുഷ്യനെ പോലെ ക്രിസ്തു മരണം അനുഭവിച്ചു. മരണത്തിൻ്റെ സകല വ്യഥകളും വേദനകളും താൻ അനുഭവിച്ചുവെന്ന് തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഫിലിപ്സിൻ്റെ സമാന്തരമായ പ്രയോഗത്തിൽ പറയുന്ന പദം വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും പൊതുവായി മനുഷ്യത്വമാണ് സ്വീകരിക്കുന്നത്. ഇത് എബ്രാലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവൻ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചനെ നീക്കി. അപ്പോൾ
ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ജഡരക്തങ്ങളോടുകൂടിയാണ്, മാനുഷിക വേഷം സ്വീകരിച്ചാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ് നമുക്ക് വചനം നൽകിയത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് നമുക്ക് വചനം നൽകിയത്. ആ വചനമാണ് നമ്മെ വിശുദ്ധീകരിക്കുകയും വളർത്തുകയും വിശുദ്ധീകരിക്കപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇവയുടെ ഇടയിൽ അവകാശവും തരുന്നു. ഇവയുടെ ഇടയിൽ നമുക്ക് എന്തും കൂടെ നൽകിത്തരുന്നു. വിശുദ്ധീകരണം മാത്രമല്ല, സൈനിഫിക്കേഷൻ മാത്രമല്ല, പ്യൂരിഫിക്കേഷൻ മാത്രമല്ല, നമ്മളെ അവൻ പുത്രനാക്കിയും അവകാശിയാക്കിയും കൂടെ മാറ്റുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:32 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ആത്മവർദ്ധനവ് വരുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിനും അവൻ്റെ കൃപയുടെ വചനത്തിനും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:32, നിങ്ങൾ ആത്മീക വർധനവ് വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിനും അവൻ്റെ കൃപയുടെ വചനത്തിനും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കും. അപ്പോൾ ഈ 11 വാക്യത്തിൽ പറയുന്ന വിശുദ്ധീകരിക്കുക എന്ന വാക്ക്, ഈ ഒരു പദത്തെ പ്രസന്റ് പാർട്ടിസിപ്പൻസ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് യേശു ഈ ദൗത്യം തുടർച്ചയായി പ്രവർത്തിക്കുന്നു. പ്രസന്റ് പാർട്ടിസിപ്പൻസ് ടെൻസിൽ ക്രിസ്തു തൻ്റെ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന പ്രയോഗം. അവൻ നമ്മുടെ സമീപസ്ഥനും നമ്മോട് കൂടെ ഒന്നായിരിക്കുകയും ചെയ്യുന്നതിനാൽ, ക്രിസ്തു ആരാണ്? നമ്മുടെ സമീപസ്ഥനാണ്. ക്രിസ്തു നമ്മോടുകൂടെ ഒന്നായി തീർന്ന് ഇരിക്കുകയും ചെയ്യുന്നവനാണ്. ആയതിനാൽ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ക്രിസ്തു ലജിച്ചില്ല. സഹോദരന്മാർ എന്ന് വിളിക്കാൻ ക്രിസ്തു ലജിച്ചില്ല. സഹോദരന്മാരും അതിലുൾപ്പെടുന്നു. സഹോദരന്മാർ അതിലുൾപ്പെടുന്നു. നമ്മുടെ കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളാണെല്ലാവരും സഹോദരന്മാരാണ്. മത്തായി 12:50 ഇങ്ങനെ വിളിക്കുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിമാരും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ആരാണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ? ആരാണ്? സഹോദരനും അമ്മയും സഹോദരിയാകുന്നു എന്ന് യേശു പറഞ്ഞു. റോമലേഖനം 8:29 ഇങ്ങനെ വായിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി മുൻനിയമിച്ചിരിക്കുന്നു. എങ്ങനെ? സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അങ്ങനെയെങ്കിൽ ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് നൽകിയത് നമ്മെ അവൻ ഒന്നാക്കുകയായിരുന്നു. He made us one. എബ്രായലേഖനം 2:17 ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവ കാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും, അടുത്ത പദം, തൻ്റെ സഹോദരന്മാരോടുകൂടെ സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സകലത്തിനും സഹോദരന്മാരോടുകൂടെ സദൃശനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. നാം സഭയുടെ ഭാഗമാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാഗമാവുകയാണ്. നാം സഭയുടെ ഭാഗമാകുമ്പോൾ one who become a Christian or a member or a family becomes oneness in Christ. അവൻ ക്രിസ്തുവിനോടുകൂടെ ഒന്നായി തീരുകയാണ്. നാം ക്രിസ്ത്യാനികളാകുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിനിധിയായി മാറുകയാണ്, ഒന്നായിത്തീരുകയാണ്. ആലങ്കാരികമായി ഇന്ന് ലോകത്തിൽ ക്രിസ്തുവായി തീരുന്നു. നാം ആരായിത്തീരുന്നു ഈ ലോകത്തിൽ? വി ബിക്കം ക്രൈസ്റ്റ് ആൻഡ് ലൈക്ക് ക്രൈസ്റ്റ്, ലൈക്നെസ്, ക്രിസ്തുവിനെ പോലെയാകുന്നു. നാം ക്രിസ്തുവിൻ്റെ കണ്ണാടിയാകുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 9:4 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനൊരു പദം നമുക്ക് കാണാൻ കഴിയുന്നു, ഷൗല് യാത്ര ചെയ്ത് ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ച് യാത്ര ചെയ്ത് വരുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഷൗലിനെ കുതിരയുടെ പുറത്തും തട്ടി താഴെയിട്ടു. ഉടനെ ഷൗലിന്റെ ചോദ്യം, നീ ആരാകുന്നു കർത്താവേ എന്ന ചോദ്യമായിരുന്നു. അതിന് കർത്താവിൻ്റെ മറുപടി, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു. അപ്പോൾ നമ്മെ ഉപദ്രവിക്കുന്നവൻ ക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നത്, ക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നത് എന്നതാണ് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നത്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം പോലെയാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. ഭർത്താവ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഊഷ്മളത പോലെ തന്നെയാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം.
ക്രിസ്തുവും തൻ്റെ മക്കളും ഒന്നായി തീരുക എന്നതായിരുന്നു ദൈവ ഇഷ്ടം. ഏകഭാവവും ഏക സ്വഭാവവും ഉള്ളവരായി തീരുക. എങ്ങനെയാണ്? ദൈവ ഇഷ്ടത്താൽ നാം ഏകഭാവവും ഏക സ്വഭാവവും ഉള്ളവരായി തീരുക. ക്രിസ്തുവിന് ആ ഒരു മനോഭാവത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് തൻ്റെ ജനത്തെ എത്തിക്കുവാൻ താൻ മരണം ആസ്വദിക്കേണ്ടി വന്നു എന്നതാണ് പരമാർത്ഥമായ സത്യം. സഹോദരൻ ക്രിസ്തു എന്ന് നമുക്ക് പറയാം. വിശുദ്ധനും നിർമ്മലനുമായി നമ്മെക്കുറിച്ച് ലജ്ജിക്കാതെ, വിശുദ്ധനായി നിർമ്മലനായി നമ്മെ എന്ന് വിളിപ്പാൻ നമ്മെ ലജ്ജിക്കാതെ അവൻ നമ്മെ അവകാശിയാക്കി തീർത്തു. കർത്താവ് എന്ത് നമുക്ക് എന്ത് പദവി നൽകി? ക്രിസ്തു നമുക്ക് സഹോദരനാകി, ക്രിസ്തു നമുക്ക് അവകാശിയായി, സൺഷിപ്പിലേക്ക്, ആ പൗരത്വത്തിലേക്ക്, ആ ക്രിസ്തീയ ഒരു മക്കളുടെ പദവിയിലേക്ക് ക്രിസ്തു നമ്മളെ ആക്കി തീർത്തു. സഹോദരൻ സ്നേഹിക്കുന്നവൻ അവൻ്റെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എന്തായാലും അവനെ കുറിച്ച് ഒരിക്കലും ലജ്ജിക്കത്തില്ല. യഥാർത്ഥ സ്നേഹിതൻ ഒരിക്കലും തൻ്റെ സ്നേഹിതനെക്കുറിച്ച്, കൂട്ടുകാരനെക്കുറിച്ച് ലജ്ജിക്കാറില്ല. എന്ത് സംഭവിച്ചാലും ആ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കും. എബ്രായ ലേഖനം 10:10 ആ ഇഷ്ടത്താൽ നാം ക്രിസ്തു യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. എന്താണ്? യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം ആരായിത്തീരുന്നു? നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. എബ്രായർ 10:14 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും എന്ത് വരുത്തി? സൽഗുണ പൂർത്തി വരുത്തി. അതാണ് ക്രിസ്തു തൻ്റെ യാഗത്തിലൂടെ, തൻ്റെ ശരീര ഏകയാഗത്തിലൂടെ ലോകത്തിന് കാഴ്ചവെച്ചത്. നമ്മെ, പാപിയായ നമ്മെ അവൻ വിശുദ്ധനാക്കി. അതുമാത്രമല്ല, അവൻ നമ്മെ അവകാശിയും മകനുമാക്കി തീർത്തു. എബ്രായ ലേഖനം 13:12 വാക്യങ്ങൾ, അങ്ങനെ യേശുവും സ്വന്തം ശരീരത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിലൂടെ പുറത്തു വച്ച് കഷ്ടമനുഭവിച്ചു. ക്രിസ്തു എന്ത് ചെയ്തു? നമ്മെ, ജനത്തെ തൻ്റെ സ്വന്തം രക്തത്താൽ വിശുദ്ധീകരിക്കേണ്ട നഗരവാതിലിന് പുറത്തു വെച്ച് നമുക്ക് വേണ്ടി എന്തനുഭവിച്ചു? കഷ്ടമനുഭവിച്ചു. 13 പറയുന്നു, ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. നാം എവിടം വരെ ചെല്ലണം? പാളയത്തിന് പുറത്തു വരെ ചെല്ലണം എന്നാണ് ഈ വിശുദ്ധീകരണത്തിൻ്റെ, നാം ഈ ജീവിച്ച സകലത്തിനെയും യോഗ്യത പ്രയോജനം തെളിവാകുന്നത്. ആ ന്യായാസനത്തിന് മുമ്പിലാണ്, തേജസ്കരണത്തിന് മുമ്പിലാണ്. അന്ന് അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.